ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ സ്നാക്സിനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ടീ ടൈമായി. ഇവിടെ ആർക്കും പൊട്ടറ്റോ അത്ര ഇഷ്ടമല്ല കേട്ടോ. അവർ കിങ്ങിനെയാണെങ്കിലും പിങ്കിയാണെങ്കിലും ഏട്ടനാണെങ്കിലും പൊട്ടറ്റോ ഒന്നും കഴിക്കില്ല. പൊട്ടറ്റോ വെച്ച് എന്ത് കറി ഉണ്ടാക്കിയാലും അവരിതൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ പൊട്ടറ്റോ ചിലവാകാനായിട്ടുള്ള എൻ്റെ പണി ഇതാണ്, പൊട്ടറ്റോ കൊണ്ട് ഒരു സ്നാക്സ്. ആദ്യം ഞാൻ സവാള നല്ലോണം കനം കുറച്ച് അരിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, അത് ഇട്ട് കൊടുത്തു. ചായ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൂന്ന് നാല് സ്പൂണ് റൈസ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും വെള്ളവും ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ പാലൊക്കെ തിളച്ച് പോയി. അതൊരു പണിയായി. പിന്നെ ഞാൻ കുഴച്ചതൊക്കെ വേഗം മാറ്റി വെച്ച് വന്നിട്ട് പിന്നെ ആ തിളച്ച് പോയതൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും സ്റ്റൗ കത്തിക്കുമ്പോൾ അത് കരിഞ്ഞ് അവിടെ ഒത്തി പിടിച്ചിരിക്കും, പിന്നെ പോകാൻ പാടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പണിയുള്ളൂ ഇനി ബാക്കി. അപ്പോൾ ആദ്യം ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ചായ റെഡിയായിട്ടോ. ഞാൻ ചായ മാറ്റി വെച്ചു, ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിന് ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാനൊരു കുപ്പിയിലെ അടപ്പിലാട്ടോ അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണത്. പിന്നെ ഇതിന് ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. ഉരുട്ടിയാണെങ്കിലും ഇടാം, പിന്നെ വെറുതെ കോരിയിട്ടാലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ സമയമില്ല അല്ലെങ്കിൽ പിന്നെ വേഗം കോരിയിട്ട് പണി തീർക്കുക നല്ലത്. പിന്നെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യണത്. പിന്നെ ഫസ്റ്റ് ബാച്ച് ഞാൻ അധികം ക്രിസ്പി ആക്കിയില്ല കേട്ടോ. അവിടെ പപ്പയ്ക്ക് കഴിക്കണമെങ്കിൽ അധികം ക്രിസ്പി ആക്കിയാൽ പറ്റില്ല. പിന്നെ ഈ സ്നാക്സിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ. അതെനിക്ക് തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചായ കുടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും പ്രെയറിന് സമയമായി കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം നോക്കണം. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും പൊട്ടറ്റോ കറിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ചപ്പാത്തി ആക്കണത്. അപ്പോൾ ചപ്പാത്തി കടയിൽ പോയി ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതും ശരിയാക്കി, പൊട്ടറ്റോ കറി ശരിയാക്കി. പൊട്ടറ്റോ ഞാൻ വലിയ വലിയ പീസാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തത്. പിന്നെ മാഷർ വെച്ച് നമ്മളൊന്ന് മാഷ് ചെയ്തു. അങ്ങനെ പൊട്ടറ്റോ കറി റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഇനി ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. നമ്മളെല്ലാം കാലിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് ഉരുളൻകിഴങ്ങ്, സവാള, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം തീർന്നിരിക്കുകയായിരുന്നു. കുറച്ച് മല്ലിയിലയൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ കുറച്ച് പച്ചമുളകും എടുത്ത് വെക്കണം. ഈ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി എടുക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഇനി അതിന് പറ്റില്ല. അപ്പോൾ എല്ലാം നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നിറച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നാളത്തേക്ക് അച്ചിങ്ങ ഉപ്പേരി ഉണ്ടാക്കാന്നാട്ട വിചാരിക്കുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കടയിൽ എന്ത് ബാക്കി വരണോ അത് എടുത്തിട്ട് കറി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അച്ചിങ്ങ കുറേ ഉണ്ട്. അപ്പം ഞാൻ നാളത്തേക്ക് അച്ചിങ്ങ ഉപ്പേരിയാണ് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി വെക്കണം. പച്ചമുളകും അതേപോലെ ഉപ്പുവെള്ള മഞ്ഞളും ഒക്കെ ഇട്ടൊന്ന് കഴുകി എടുത്ത് വെക്കുകയാണ്. ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് പിന്നെ അത് ഞെട്ടൊക്കെ കളഞ്ഞ് ബോക്സിലാക്കി വെക്കുക എന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ പച്ചമുളകും മല്ലിയിലയൊക്കെ ഞാൻ മൂന്നാല് പ്രാവശ്യം കഴുകി കിട്ടാം. മൂന്നാല് പ്രാവശ്യം കഴുകി ഞാൻ കൊട്ടയിൽ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളമൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചിട്ട് ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ. എൻ്റെ അടിയിൽ ബോക്സിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളകും ഞെട്ടൊക്കെ കളഞ്ഞ് അതേപോലെ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് ബോക്സിലാക്കി വെച്ചു കേട്ടോ. പിന്നെ അച്ചിങ്ങയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് അതും എടുത്തു വെച്ചു. നാളത്തേക്കുള്ള കുറച്ച് പയർ പൊളിക്കാനുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് അത് വേറെ മാറ്റി വെച്ചു. കറിവേപ്പില ഞാൻ കഴുകി കുപ്പിയിലാക്കി വെച്ചു. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, കിച്ചണൊന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, അപ്പം ഞങ്ങൾ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണമെന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.